ഇനി നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് തന്നെ മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ തേടുകയാണ്. മാസപ്പടി വിവാദത്തിൽ സി പി എം മൗനം തുടരുകയാണ്. അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതികളിൽ വിജിലൻസിനും മെല്ലപ്പോക്കാണ്. അതോടൊപ്പം തന്നെ ഇന്ന് മാത്യുക്കോൾ നാടൻ്റെ വിശദീകരണം വരുന്ന ദിവസം കൂടിയാണ്. കെ ജി കമലേഷ് തുടരുന്നുണ്ട്. കമലേഷ്, ഒരു പരാതി വിജിലൻസ് മേധാവിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കേണ്ടത്? ഇപ്പോൾ വരെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? എന്ത് സംഭവിക്കാം? വിജി, മാസപ്പടിയിൽ വിജിലൻസിന്റെ ഭാഗത്തും യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. തിങ്കളാഴ്ചയാണ് ഗിരീഷ് ബാബു എന്ന പൊതുപ്രവർത്തകൻ ഇതിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകരുടെ അഴിമതി എന്നുള്ള നിലയ്ക്ക് തന്നെ ഈ കേസ് നിലനിൽക്കും, ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി നൽകിയത്. ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നീക്കവും വിജിലൻസിന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം അത് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഒരുപക്ഷെ ഇനിയും കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു നിയമോപദേശത്തിനെങ്കിൽ വിട്ടുകൊണ്ട് അതിന്റെ എന്തെങ്കിലും സാങ്കേതികമായ നൂലാമാലകളിൽ കടിച്ചു തൂങ്ങി എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് പറഞ്ഞ് ഒഴിവാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം തന്നെ മറുവശത്ത് ഈ വിഷയം നിയമസഭയിൽ യു ഡി എഫിന്റെ പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിക്കാതിരുന്നിട്ടും ഒറ്റയ്ക്ക് ഈ വിഷയം കൊണ്ടുവന്ന മാത്യു കുഴനാഥനുണ്ട്. അത് പിന്നീട് വീണ്ടും റിയാസിന്റെ സ്വത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ച മാത്യുവിനെതിരെ ഇപ്പോൾ ഒരു അന്വേഷണം വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതിലേക്കുള്ള സൂചനകൾ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ എറണാകുളത്തെ സി പി എം ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി മാത്യുവിന് ബിനാമി സ്വത്ത്, ബിനാമി ഇടപാട്, അനധികൃത സ്വത്ത് എന്നൊക്കെയുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇടുക്കിയിലടക്കമുള്ള ഭൂമിയുടെ വിശദാംശങ്ങൾ, ഇതിലൊരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇന്ന് വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഇതിന് മാത്യു ഇന്ന് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് മറുപടിയും പറയുന്നുണ്ട്. പി ജി.